Hello friends, ellavarkkum namaskaram. Info Media Vlogginte mattoru informative aaya video like evarkku swagatham. Valare pradhanapetta rendu ariyippukalaanu ee video lode njan ningalkku share cheythu tharunnu. Kisan Samman Nidhi Padhathi angangalayittulla aalukalkku 4000 rupa bank accountukalilekku ethuvan pogunu ennulla valare santhosham nalkunna oru ariyippum. Kooda thanne Keralathile kuttikalkkokke 4000 രൂപ മുതൽ 16000 രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നു ഇതിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുന്നു അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്‌ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായങ്ങളൊക്കെ ലഭ്യമാകാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വിദ്യാ സമുന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കും പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾക്ക് 4000 രൂപ വരെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് കൂടാതെ തന്നെ ഡിഗ്രി ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് 16000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും പ്രൊഫഷണൽ കോഴ്സുകളും നോൺ പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്യുന്ന ആളുകൾക്കും 8000 രൂപ വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായം ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ ഇതിനുവേണ്ടി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ഒരു വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി വളരെയധികം ആളുകൾക്ക് ഇത് സംബന്ധിച്ചുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം പുതിയതായിട്ട് അപേക്ഷ വെക്കുന്ന ആളുകളും ഇന്ന് ഇപ്പോൾ വളരെയധികം കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഒൻപതാമത്തെ ഗഡുവായ തുക മുൻപ് തന്നെ 2000 രൂപ ലഭിച്ചിരുന്നതാണ് പത്താമത്തെ ഗഡുമായി 4000 രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുവാൻ പോവുകയാണ് സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ 3 തവണയായിട്ട് 6000 രൂപയാണ് ലഭ്യമാകുന്നത് പക്ഷേ കഴിഞ്ഞ തവണ അതായത് ഒൻപതാമത്തെ ഗഡുവായ 2000 രൂപ ലഭ്യമാകാത്ത ആളുകൾക്ക് ആ ഗഡു തുകയും കൂടെ കൂട്ടി അടുത്ത തവണത്തെ ഇൻസ്റ്റാൾമെന്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വളരെയധികം ആളുകൾക്ക് ഈ ഒരു തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ അവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു തുക വിതരണം ചെയ്യുന്ന സമയത്ത് ലഭ്യമാവുകയും ചെയ്യും ഓർക്കുക ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷ വയ്ക്കുവാനൊക്കെ സാധിക്കും വളരെയധികം ആളുകൾ എപ്പോഴും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് വെബ്സൈറ്റ് കംപ്ലൈൻ്റ് ആണ് അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക ഈ ഒരു വെബ്സൈറ്റിനകത്ത് കൂടുതലായിട്ടുള്ള ആളുകളൊക്കെ കയറുന്നതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അത് കംപ്ലൈൻ്റ് ആകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതിന് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബന്ധപ്പെട്ട ജനസേവാ കേന്ദ്രങ്ങളുമൊക്കെയായി ആശയവിനിമയം നടത്തുക അവർക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തു തരുവാൻ സാധിക്കും അല്ലെങ്കിൽ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിയാലും മതിയാകും കൂടാതെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് വളരെയധികം ആളുകൾക്ക് തുക നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് റവന്യൂ റിക്കവറി നോട്ടീസ് വരെയൊക്കെ പല സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുവാനുള്ള സാധ്യതകളുണ്ട് കാരണം അനർഹമായിട്ട് ഈ തുക കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു നടപടി നേരിടേണ്ടി വരിക പല ആളുകൾക്കും വീടുകളിലേക്കൊക്കെ നോട്ടീസ് അയച്ചിട്ടുമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തുതന്നെയായാലും ടാക്സ് അടയ്ക്കുന്ന ആളുകളൊക്കെ വരെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തുതന്നെയായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെയധികം ആളുകൾക്ക് തുക നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഇനി ഞാൻ പറയുവാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്